ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ അക്വാകൾച്ചർ എന്ന് പറയുന്ന ഒരു മൊഡ്യൂളിലെ ഒന്നാമത്തെ ടോപ്പിക് നമ്മൾ കണ്ടു അല്ലേ. ട്രഡീഷണൽ മെത്തേഡ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നമ്മുടെ ഈ അക്വാകൾച്ചർ ചെയ്യുന്ന മീഡിയം ഏതാ? വാട്ടർ. ആ വാട്ടറിൽ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഫിഷിനെ കൾച്ചർ ചെയ്യുമ്പം അതിൻ്റെ സർവൈവലിനെയും ഗ്രോത്തിനെയും പല കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് പല എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പം ഒരു അക്വാ കൾച്ചറിസ്റ്റ് എന്ന നിലയ്ക്ക് നമ്മൾ ഓരോ കൾച്ചർ സ്പീഷീസും ഏതാണ് കണ്ടീഷൻസ് പ്രിഫർ ചെയ്യുന്നത്, ഏത് ഐഡിയൽ കണ്ടീഷനിലാണ് ഏറ്റവും നന്നായിട്ട് വളരുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നിട്ട് ഈ കണ്ടീഷൻസ് നമ്മൾ കൊടുക്കണം. എന്നിട്ടത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ആ ഒരു അക്വാ കൾച്ചർ സിസ്റ്റത്തിൽ നിന്ന് കിട്ടുക. പല ഫാക്ടേഴ്സാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അത് നമുക്ക് ഈസി അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അബയോട്ടിക് ആൻഡ് ബയോട്ടിക് ഫാക്ടേഴ്സ്. ബയോട്ടിക് ലിവിങ് ആയിട്ടുള്ള, അബയോട്ടിക് നോൺ ലിവിങ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്. അതിനെ അതുകൊണ്ട് തന്നെ അബയോട്ടിക് ഫാക്ടേഴ്സിനെ നമ്മൾ പിന്നെയും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഒന്ന് ഫിസിക്കൽ ഫാക്ടേഴ്സ്, പിന്നെ രണ്ട് കെമിക്കൽ ഫാക്ടേഴ്സ്. ഇനി ഫിസിക്കൽ ഫാക്ടേഴ്സിൽ തന്നെ ഒത്തിരി സബ് ടോപ്പിക്സ് വരുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്: ഡെപ്ത്, ഷോർ കണ്ടീഷൻ, പ്രഷർ ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ, ടെമ്പറേച്ചർ, ടർബിഡിറ്റി, ലൈറ്റ്. ഇതൊക്കെയാണ് ഫിസിക്കൽ ഫാക്ടേഴ്സിനകത്ത് വരുന്നത്. കെമിക്കൽ ഫാക്ടേഴ്സിനകത്ത് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, പി എച്ച്, ടോട്ടൽ ഹാർഡ്നെസ് ഓഫ് വാട്ടർ, ഡിസോൾവ്ഡ് സോളിഡ്സ്, ഇതൊക്കെ കെമിക്കൽ ഫാക്ടേഴ്സിനകത്ത് വരും. പിന്നെ ബയോട്ടിക് ഫാക്ടേഴ്സ് ഉണ്ട്. അത് ആനിമൽ ആൻഡ് പ്ലാന്റ് കമ്മ്യൂണിറ്റീസ്, ആ പോണ്ടിലുള്ള ആനിമൽ ആൻഡ് പ്ലാന്റ് കമ്മ്യൂണിറ്റീസ് ആണ്. അത് ഇത് ഓരോന്നിനെ കുറിച്ചും, ബയോട്ടിക് ആണെങ്കിലും അബയോട്ടിക് ഫാക്ടേഴ്സ് ആണെങ്കിലും ഓരോന്നിനെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്ലൈഡുകളിലായിട്ട് കാണാം. ഒന്നാമത്തെ ഫിസിക്കൽ ഫാക്ടറാണ് ഡെപ്ത്. ഡെപ്ത് വാട്ടറിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നല്ല ഡെപ്ത്, ഇപ്പോൾ ഷാലോ വാട്ടർ ആണെങ്കിൽ, സൺലൈറ്റ് നല്ല ഡെപ്ത് ഇല്ലെങ്കിൽ, നല്ല ഒരു ഷാലോ വാട്ടർ ആണെങ്കിൽ സൺലൈറ്റ് പോണ്ടിൻ്റെ ഫുൾ ആ ഒരു ഫുൾ വാട്ടറിനെയും ഹീറ്റപ്പ് ചെയ്യും. അപ്പോൾ എന്താ, ടോട്ടൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എന്താ, ഫിഷിൻ്റെ സർവൈവലിനെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ ഡെപ്ത് ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. കാരണം ഷാലോ പോണ്ടാണെങ്കിൽ സൺലൈറ്റ് പെട്ടെന്ന് ബോട്ടത്തിലോട്ട്, നമ്മുടെ പോണ്ടിൻ്റെ ഏറ്റവും അടുത്തട്ടിലോട്ട് ഈ സൺലൈറ്റ് എത്തുകയും ഓവറോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. തിരിച്ച് ഗുണവുമുണ്ട്. ഈ ഫോട്ടോസിന്തസിസൊക്കെ ഇൻക്രീസ് ചെയ്യാൻ സൺലൈറ്റ് അത്യാവശ്യം വേണമല്ലോ. അപ്പം ഫോട്ടോസിന്തസിസും പോണ്ടിൻ്റെ പ്രൊഡക്ടിവിറ്റിയൊക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സൺലൈറ്റ് വേണം. പക്ഷേ ഒത്തിരി ഷാലോ ആയി പോയി കഴിഞ്ഞാൽ വാട്ടർ ഹീറ്റായിട്ട്, സമ്മർ മന്ത്സിലാണ് ഇതങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ, വാട്ടറൊക്കെ ഹീറ്റായി പോയിട്ട് സർവൈവൽ, ഫിഷിൻ്റെ സർവൈവലിനെ അത് ബാധിക്കും. അതുകൊണ്ട് നമ്മളൊരു ഒപ്റ്റിമം ലെവലിൽ പറയുവാണെങ്കിൽ മിനിമം ഒരു 2 മീറ്റർ ഡീപ്പായിട്ടുള്ള പോണ്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം അതാകുമ്പോൾ ഒരു ഒപ്റ്റിമം ലെവലിൽ 2 മീറ്റർ ഡീപ്പായിട്ടുള്ള പോണ്ടാണ് ഒരു മാക്സിമം പ്രൊഡക്ടിവിറ്റിക്ക് നമ്മൾ സാധാരണഗതിയിൽ അക്വാകൾച്ചറിൽ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഫാക്ടറാണ് ഷോർ കണ്ടീഷൻ. നമ്മുടെ ഷോറിൻ്റെ ലെങ്ത്, അതിൻ്റെ നേച്ചർ ഒക്കെ ഈ നമ്മുടെ അക്വാകൾച്ചറിനെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ബാധിക്കും. ലോങ് ഷോർ ലെങ്ത്സ് ഉണ്ടെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ആവും. കാരണം വെജിറ്റേഷനും ഫൈറ്റോപ്ലാന്റിൻ്റെയും പ്രൊഡക്ഷൻ ഷോറിൽ ലോങ് ഷോർ ലൈൻസ് ഉണ്ടെങ്കിൽ കൂടും. അങ്ങനെ ഓവറോൾ പ്രൊഡക്ടിവിറ്റി ലോങ് ഷോർ ലൈൻസ് ഉണ്ടെങ്കിൽ എൻഹാൻസ് ചെയ്യാൻ പറ്റും. ഓൺ ദ അതർ ഹാൻഡ്, നമ്മുടെ ഷേഡി ഷോറൊക്കെ ആണെന്ന് വെച്ചോ, അപ്പം ഷേഡി ഷോറിൽ നിന്ന് ട്രീയോ എന്തെങ്കിലും സർഫസോ സബ്മേർജ്ഡ് പ്ലാന്റ്സോ ടർബിഡിറ്റിയോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്രൊഡക്ടിവിറ്റിയെ നെഗറ്റീവായിട്ട് ബാധിക്കും. കാരണം ലൈറ്റ് കിട്ടത്തില്ല, അപ്പം പ്രൊഡക്ടിവിറ്റി കുറയും. അതാണ് ഷോർ കണ്ടീഷൻസ് എങ്ങനെ നമ്മുടെ അക്വാകൾച്ചറിനെ ബാധിക്കുന്നു എന്ന് മനസ്സിലായല്ലോ. മൂന്നാമത്തെ ഫിസിക്കൽ ഫാക്ടറാണ് പ്രഷർ, പിന്നെ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ. പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, വെള്ളത്തിൻ്റെ താഴോട്ട് പോകും തോറും പ്രഷർ കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ മിനറൽ സോൾസിലുള്ള കണ്ടൻറ്റ് വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അക്വാകൾച്ചറിനെ. ഇതുപോലെ തന്നെ മൂവ്മെൻറ്റ് ഓഫ് വാട്ടറും, വാട്ടർ മൂവ് ചെയ്യുന്ന നല്ല കറണ്ടൊക്കെ ഉള്ള, നല്ല വേവ്സ് ഒക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ അവിടെ അവിടുത്തെ ഫിഷ് തന്നെ നോക്കിയറിയാം. ഫാസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള വാട്ടറുള്ള ഹിൽ
ഹിൽ സ്ട്രീംസിൽ നിന്നൊക്കെ വരുന്ന ഫാസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള വാട്ടറിലുള്ള ഫിഷ് ഫോണയിൽ തന്നെ സ്പെഷ്യൽ അഡ്ഹസീവ് സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് ഫിഷിൽ അഡാപ്റ്റേഷൻസ് ഉണ്ട്. അപ്പം ഭയങ്കര മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ഉണ്ടെങ്കിൽ അത് സോയിൽ ഇറോഷനും ടെർബിഡിറ്റി ഇൻക്രീസ് ചെയ്യാനും ഒക്കെ അത് അങ്ങനെയൊക്കെ ഇൻക്രീസ് ചെയ്യും. അതനുസരിച്ച് ഫിഷിൻ്റെ പ്രൊഡക്ഷനെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ഫാക്ടേഴ്സ് ആണ്, ഫിസിക്കൽ ഫാക്ടേഴ്സ് ആണ് ഫിഷിൻ്റെ അക്വാകൾച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നാലാമത്തെ ഫാക്ടറാണ് ടെമ്പറേച്ചർ. അത് നമ്മൾ സ്ഥിരമായിട്ട് മിക്ക ഫിസിക്കൽ ഫാക്ടേഴ്സും എന്ത് കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴും ഫിസിക്കൽ ഫാക്ടേഴ്സിനകത്ത് വരുന്ന ഒരു മേജർ ഫാക്ടറാണ് ടെമ്പറേച്ചർ. ഇവിടെ അക്വാകൾച്ചറിലും ഒരു മേജർ ഇൻഫ്ലുവൻസ് ടെമ്പറേച്ചറിനുണ്ട്. ടെമ്പറേച്ചർ വേരി ചെയ്യുമ്പോൾ അത് അക്വാട്ടിക് ഓർഗാനിസത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചർ കുറയുവാണെങ്കിൽ സാധാരണ അക്വാട്ടിക് ഓർഗാനിസത്തിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റി കുറയും. ഫീഡിങ്ങും ബ്രീഡിങ്ങും റെസ്പിറേഷനും അല്ലെങ്കിൽ ഏത് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിനെയും ഈ ടെമ്പറേച്ചർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് ടെമ്പറേച്ചർ കൂടിയാലും പ്രശ്നമുണ്ട്. ഓക്സിജൻ കണ്ടൻറ്റ്, വെള്ളത്തിൻ്റെ ഓക്സിജൻ കണ്ടൻറ്റ് കുറയും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫിഷിനെ, നമ്മൾ കൾച്ചർ ചെയ്യുന്ന ഫിഷിനെ ഒരു ഒപ്റ്റിമം ലെവൽ, അതിൻ്റെ സ്യൂട്ടബിൾ, അതിൻ്റെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചറിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം വാട്ടറിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു ഫാക്ടറാണ് ടെർബിഡിറ്റി. വാട്ടർ ടെർബിഡ് ആകുന്നത് എന്തെങ്കിലും ഒരു സസ്പെൻഡ് മാറ്റർ ആ വെള്ളത്തിൽ അങ്ങനെ കിടന്നാൽ ടെർബിഡിറ്റി ഇൻക്രീസ് ചെയ്യും. അത് സിൽറ്റ് ആകാം, ക്ലേ ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാങ്ക്ടണോ ആകാം. അപ്പം ഇങ്ങനെ ടെർബിഡിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ ഓവറോൾ പ്രൊഡക്ടിവിറ്റി റെഡ്യൂസ് ചെയ്യും. വാട്ടർ സാധാരണഗതിയിൽ ഇങ്ങനെ ടെർബിഡ് ആവുന്നത് ഈ റെയിനും ഫ്ലഡും ഒക്കെ വരുമ്പോൾ വാട്ടർ ടെർബിഡ് ആവുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പം എന്താ പറ്റുക, ലൈറ്റിൻ്റെ പെനിട്രേഷൻ ഈ ടെർബിഡിറ്റി ഇൻക്രീസ് ചെയ്യുമ്പം കുറയും, അതനുസരിച്ച് ഫോട്ടോസിന്തസിസ് കുറയും. അപ്പോൾ ഓവറോൾ പ്രൊഡക്ടിവിറ്റിയെ ഈ ടെർബിഡിറ്റി ബാധിക്കും. നമ്മൾ പറഞ്ഞല്ലേ ടെർബിഡിറ്റി എന്ന് പറയുമ്പോൾ സസ്പെൻഡഡ് മാറ്റർ ഈ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാ. അങ്ങനെ വെള്ളത്തിൽ സസ്പെൻഡഡ് മാറ്റേഴ്സ് കിടക്കുവാണെങ്കിൽ, അങ്ങനെ ടെർബിഡിറ്റി ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ഫിഷിൻ്റെ റെസ്പിറേഷനെ ഇത് ബാധിക്കും. അതിൻ്റെ ഗിൽസിൽ ഈ സസ്പെൻഡഡ് മാറ്റർ ചെല്ലാനും അല്ലെങ്കിൽ ചോക്ക് ചെയ്യാനും ഒക്കെ, നമ്മുടെ ലങ്സിലോട്ടാണെങ്കിലും ഇപ്പം എയറിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ കയറി പോകാണെങ്കിൽ നമുക്ക് ചോക്കിങ് വരത്തില്ലേ, അതുപോലെ തന്നെ ഫിഷിനാണെങ്കിലും അതിൻ്റെ ഗിൽസിലോട്ടൊക്കെ എന്താ ഈ സസ്പെൻഡഡ് മാറ്റേഴ്സ് ചെല്ലാനും ഇഞ്ചുറി ഉണ്ടാകാനും ചോക്ക് ചെയ്യാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പം നല്ലൊരു ഹെവി ഫ്ലഡൊക്കെ ഉണ്ടായാൽ ടെർബിഡിറ്റി റിവറിലൊക്കെ നല്ല നമുക്ക് നമ്മളിത് കണ്ടിട്ടുള്ളതാണ്, റിവറിലൊക്കെ ടെർബിഡിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പം ഇങ്ങനെ എന്താ അങ്ങനെ വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ വെള്ളം ഭയങ്കരമായിട്ട് മണ്ണുമായിട്ട് കുഴയുമ്പം മീനൊക്കെ മേളിൽ വന്ന് ശ്വാസമൊക്കെ എടുക്കുന്നത് കണ്ടിട്ടില്ലേ. അപ്പോൾ ഈ ടെർബിഡിറ്റിയും ഒരു മേജർ ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ ഈ ടെർബിഡ് വാട്ടറിൽ ജീവിക്കുന്ന ഫിഷസുണ്ട്, അവർക്ക് പക്ഷേ എന്തെങ്കിലുമൊക്കെ അഡാപ്റ്റേഷൻസും കൂടെ കാണും. റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഐസോ അല്ലെങ്കിൽ നമ്മുടെ ഈ സസ്പെൻഡഡ് മാറ്ററിനെ കോയാഗുലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും മ്യൂക്കസൊക്കെ സെക്രിയേറ്റ് ചെയ്യുക, അപ്പോൾ ഗിൽസിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാമല്ലോ. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അഡാപ്റ്റേഷൻസൊക്കെ ഇങ്ങനെ പെർമനൻ്റ് ആയിട്ട് ടെർബിഡിറ്റിയിൽ ജീവിക്കുന്ന ഫിഷസിന് ഉണ്ട്. ആറാമത്തെ ഒരു ഫിസിക്കൽ ഫാക്ടറാണ് ലൈറ്റ്. ലൈറ്റ് പ്രൊഡക്ടിവിറ്റിയെ മേജറായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഈ ലൈറ്റ് ഫോട്ടോസിന്തറ്റിക് ആക്ടിവിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്ലാന്റ്സൊക്കെ പോണ്ടിലാണെങ്കിലും ഉണ്ടല്ലോ, അപ്പം അവിടുത്തെ ഫോട്ടോസിന്തറ്റിക് ആക്ടിവിറ്റിയെ ലൈറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പോൾ ഇൻഡയറക്ട്ലി അത് ഫ്ലോറയും ഓക്സിജൻ കണ്ടൻറ്റ്, വെള്ളത്തിലുള്ള ഓക്സിജൻ കണ്ടൻറ്റിനെ ഒക്കെ ഇൻഡയറക്ട്ലി അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് കെമിക്കൽ ഫാക്ടേഴ്സ്. കെമിക്കൽ സബ്സ്റ്റൻസസ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി, പോണ്ടിൻ്റെ പ്രൊഡക്ടിവിറ്റിയെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകം തന്നെയാണ്. എക്സാമ്പിൾ നമ്മുടെ വേരിയസ് എലമെൻറ്റ്സ്, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, pH, പിന്നെ ഹാർഡ്നെസ് ഓഫ് വാട്ടർ, ഡിസോൾവ്ഡ് സോൾട്ട്സ്, ഇതിങ്ങനെ പല പല കെമിക്കൽ ഫാക്ടേഴ്സ് പോണ്ടിൻ്റെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്നുണ്ട്. ഓരോന്നിനെക്കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഒന്നാമത്തെ ഫാക്ടറാണ് ഓക്സിജൻ. വാട്ടറിൽ ഡിസോൾവ്ഡ് ആയിട്ടുള്ള ഓക്സിജൻ്റെ അവൈലബിലിറ്റി കിട്ടുന്നത് രണ്ട് വഴിയിലൂടെയാണ്. ഒന്ന്, സർഫസിൽ നിന്ന് ഓക്സിജൻ അബ്സോർബ് ചെയ്തെടുക്കാം വാട്ടർ സർഫസിൽ നിന്ന്. പിന്നെ വേറൊരു രീതി ഫോട്ടോസിന്തസിസ് ഓഫ് പ്ലാന്റ്സ് ആണ്, അതുവഴിയും ഓക്സിജൻ ഡിസോൾവ്ഡ് ഫോമിൽ വാട്ടറിലോട്ട് എത്തും. അപ്പം ഓക്സിജൻ്റെ ഒരു ബാലൻസ് വേണം പോണ്ടിൽ, കാരണം അവിടെ രണ്ട് പ്രോസസ്സ് നടക്കുന്നുണ്ട്, ഒന്ന് റെസ്പിറേഷൻ, രണ്ട് ഫോട്ടോസിന്തസിസ്. അപ്പം ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടാകുന്ന ഓക്സിജൻ ഡിസോൾവ്ഡ് ഫോമിൽ വെള്ളത്തിൽ കാണും, അത് യൂട്ടിലൈസ് ചെയ്യുന്നത് ആനിമൽസ് ആണ് അല്ലെങ്കിൽ പ്ലാന്റ്സ്. അത് റെസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ കൂടെയാണ്
അങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു ബാലൻസ് ആണ് ഓക്സിജൻ്റെ ഡിസോൾവ്ഡ് ഫോമിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നത്. അപ്പം ഏതെങ്കിലും ഒരു കാര്യം ഡിസ്റ്റർബ്ഡ് ആയാൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഓക്സിജൻ എക്സസ് ആയി പോയാൽ എന്ത് പറ്റും? മോർട്ടാലിറ്റി ഉണ്ടാകും ഓവർ മെറ്റബോളിസം കാരണം. അതേ സമയത്ത് തന്നെ ഓക്സിജൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടായാൽ ഫിഷിന് അത് ഫിഷ് ചത്തുപോകാൻ വരെ അത് കാരണമാകും. നമുക്ക് ഇപ്പോൾ പല പല സിറ്റുവേഷൻസാണ്, ചില സമയത്ത് ക്ലൗഡി ഡേയ്സ് ഒക്കെ ആയിരിക്കും അല്ലേ, അപ്പം ഫോട്ടോസിന്തസിസിൻ്റെ അളവ് എങ്ങനെയായിരിക്കും? ഫോട്ടോസിന്തസിസ് ക്ലൗഡി ആയതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് കുറയുമായിരിക്കും. അങ്ങനെ ഫോട്ടോസിന്തസിസ് റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ പറ്റുക? ഓക്സിജൻ്റെ അവൈലബിലിറ്റി ആ പോണ്ടിൽ കുറയും. അപ്പം നൈറ്റിൽ ഓക്സിജൻ്റെ ഒരു ചെറിയ ഡെഫിഷ്യൻസി ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഡെഫിഷ്യൻസി പോണ്ടിലോ അല്ലെങ്കിൽ ലേക്സിലോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഫിഷ് അതിനെ കോപ്പപ്പ് ചെയ്യാൻ വേണ്ടി ഒന്നിൽ മൈഗ്രേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് അങ്ങനെ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പം പാരസൈറ്റ്സിൻ്റെ അറ്റാക്ക് ഉണ്ടാകാം, ഫംഗൽ ഡിസീസസ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഈ ഫിഷസിന് ഡെത്ത് സംഭവിക്കാം സഫൊക്കേഷൻ കാരണം. അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ ഓക്സിജൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഇനി രണ്ടാമത്തെ ഫാക്ടറാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിൽ അവൈലബിൾ ആകുന്നത് റെസ്പിറേഷൻ കൂടെയാണ്, അല്ലെങ്കിൽ ചെറിയൊരു എമൗണ്ട് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഡിസോൾവ് ചെയ്തും പിന്നെ ഓർഗാനിക് മാറ്റർ ഡീകമ്പോസ് ചെയ്തും ഒക്കെ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് വെള്ളത്തിൽ അവൈലബിൾ ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് വേണം വെള്ളത്തിൽ, എന്തിനാണ്? ഫോട്ടോസിന്തസിൻ്റെ ഒരു റോ മെറ്റീരിയൽ ആണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഫോട്ടോസിന്തസിസ് നടക്കാൻ വേണ്ടി വെള്ളത്തിൽ വേണം. എന്നിരുന്നാലും അതിൻ്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ വാട്ടറിൽ ജീവിക്കുന്ന ആനിമൽസിന് അത് ഹാംഫുൾ ആയിട്ട് മാറും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറായിട്ട് റിയാക്ട് ചെയ്ത് കാർബോണിക് ആസിഡ് ആവും. കാർബോണിക് ആസിഡിൻ്റെ ഫോർമുല H2CO3-, ഇതാണ് അതിൻ്റെ കെമിക്കൽ ഫോർമുല. അപ്പം ഈ കാർബോണിക് ആസിഡ് ഡിസോസിയേറ്റഡ് ഫോർമുല ആണ് നമ്മുടെ വെള്ളത്തിൽ കാണുന്നത്, H+HCO3- അയൺസ് ആയിട്ട്. അപ്പം കാർബോണിക് ആസിഡിൻ്റെ പ്രസൻസിൽ ലൈംസ്റ്റോൺ എന്ന് പറയുന്ന CaCO3- ആണ്, ലൈംസ്റ്റോൺ ഡിസോൾവ് ചെയ്യും കാൽഷ്യം ബൈ കാർബണേറ്റ് ആയിട്ട്, CaHCO3 ആയിട്ട് ലൈംസ്റ്റോൺ ഡിസോൾവ് ചെയ്യും. അപ്പം അങ്ങനെ കാൽഷ്യം ബൈ കാർബണേറ്റ് വെള്ളത്തിൽ കൂടിയാൽ അത് ഓർഗാനിക് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ്, നമ്മുടെ വെള്ളത്തിൽ ജീവിക്കുന്ന ആനിമൽസിനെയും പ്ലാന്റ്സിനെയും അതും ഒരു ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പം കാർബൺ ഡൈ ഓക്സൈഡ് പ്രൈമറിലി സെക്കൻഡറിലി ഒക്കെ അത് വെള്ള എന്താ നമ്മുടെ അക്വാട്ടിക് ഫോംസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അടുത്ത ഒരു മേജർ ഫാക്ടർ എന്ന് പറയുന്നത്, മേജറായിട്ടുള്ള കെമിക്കൽ ഫാക്ടർ pH ആണ്. pH പോണ്ട് വാട്ടറിൽ ഒപ്റ്റിമമായിട്ട് ഏകദേശം ഒരു pH റേഞ്ച് എന്ന് പറയുന്നത് 6.5-9 ആണ്. അതാണ് സ്യൂട്ടബിൾ അക്വാകൾച്ചറിന്. പിന്നെ എന്താ ഈ 5 താഴോട്ട് പോയാലും 9.5 മുകളിലോട്ട് പോയാലും അക്വാട്ടിക് ഓർഗാനിസത്തിന് സർവൈവ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പം pH നമ്മളൊരു ഒപ്റ്റിമം ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ അക്വാട്ടിക് ഓർഗാനിസംസ് ഒത്തിരി അങ്ങ് pH താഴോട്ട് പോയാൽ, അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് pH 9.5 മുകളിലോട്ടൊക്കെ പോയാൽ അതിനകത്തുള്ള അക്വാട്ടിക് ഓർഗാനിസംസ് ചത്തുപോകും. അതുകൊണ്ട് നമ്മളൊരു ഒപ്റ്റിമം ലെവലിൽ pH മെയിൻറ്റെയിൻ ചെയ്യണം. pH എപ്പോഴും മറ്റ് ഫാക്ടേഴ്സിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഏതെങ്കിലും കെമിക്കൽസ് ആഡ് ചെയ്ത് കൊടുത്താൽ അതനുസരിച്ച് pH-ലും വേരിയേഷൻസ് നമുക്ക് കാണാൻ പറ്റും, ആഡ് ചെയ്ത് കൊടുക്കുന്ന കെമിക്കൽസിൻ്റെ നേച്ചർ അനുസരിച്ച്. പിന്നെ ഈ പോണ്ട് വാട്ടറിലൊക്കെ നമുക്ക് ചെറിയ തോതിൽ ഈ ഡയോർണൽ ഫ്ലക്ച്വേഷൻസ് കാണാം pH-നകത്ത്. അത് മിഡ് ആഫ്റ്റർനൂൺ ഒക്കെ ആകുമ്പോഴത്തേക്കും ആൽക്ലൈൻ, ഇപ്പോൾ രാവിലെ ഒക്കെ ആണെങ്കിൽ കുറച്ച് അസിഡിക് ആയിട്ടും ചെറിയ തോതിൽ ഒരു ചെറിയ ഫ്ലക്ച്വേഷനാണ്. ഏർലി മോർണിംഗിലൊക്കെ കുറച്ച് അസിഡിക് ആയിട്ടും എന്നാൽ മിഡ് ആഫ്റ്റർനൂൺ ഒക്കെ കഴിയുമ്പോൾ കുറച്ച് ആൽക്ലൈൻ ആയിട്ടും നമുക്ക് pH-ന്റെ ചെറിയൊരു ഡയോർണൽ ഫ്ലക്ച്വേഷനൊക്കെ കാണാം. എന്തൊക്കെയാണേലും pH വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് നമ്മുടെ അക്വാകൾച്ചറിൽ. അടുത്ത ഒരു ഫാക്ടറാണ് ടോട്ടൽ ഹാർഡ്നെസ് ഓഫ് വാട്ടർ. അപ്പം ഈ വാട്ടറിൻ്റെ ഹാർഡ്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് മെയിൻലി കാൽഷ്യം അല്ലെങ്കിൽ മാഗ്നീഷ്യം സോൾട്ട് അതിൻ്റെ എമൗണ്ട് ആയിരിക്കും. അതെന്തുമാത്രം വാട്ടറിൽ ഡിസോൾവ്ഡ് ആയിരിക്കും അതനുസരിച്ചായിരിക്കും വാട്ടറിൻ്റെ ഹാർഡ്നെസ്. അപ്പം സാധാരണ ഒരു ഒപ്റ്റിമം ലെവൽ നമ്മൾ പറയുവാണെങ്കിൽ ഏകദേശം 15 PPM ഒക്കെ ആണെങ്കിൽ, വാട്ടർ ഹാർഡ്നെസ് ഒക്കെ ആണെങ്കിൽ ഓക്കെ, അതാണ് ഏകദേശം ഒരു റേഞ്ച് പറയുന്നത്. അതാണ് ഏറ്റവും സ്യൂട്ടബിൾ ഗ്രോത്ത്, ഫിഷിൻ്റെ ഗ്രോത്തിനൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടോ വരുന്നത് 15 PPM പാർട്സ് പെർ മില്യൺ അതൊക്കെയാണ്. പിന്നെ ടോട്ടൽ ഹാർഡ്നെസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എമൗണ്ട് ഓഫ് കാൽഷ്യം ആൻഡ് മാഗ്നീഷ്യം സോൾട്ട് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. അടുത്ത കെമിക്കൽ ഫാക്ടർ എന്ന് പറയുന്നത് ഡിസോൾവ്ഡ് സോളിഡ്സ്, അത് ഓർഗാനിക് അല്ലെങ്കിൽ ഇൻഓർഗാനിക് സോളിഡ് ആകാം. ഇതും ഫിഷിൻ്റെ ഗ്രോത്തിന് എസൻഷ്യൽ ആയിട്ടാണ്, കാരണം ഇത് ഡിസോൾവ്ഡ് ഫോമിൽ വെള്ളത്തിൽ ഉണ്ട് ഡിസോൾവ്ഡ് സോളിഡ്സ്. ഈ വെള്ളത്തിൽ കാണുന്ന ഡിസോൾവ്ഡ് സോളിഡ്സ്
എന്താ ഫിഷിൻ്റെ ഗ്രോത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനോർഗാനിക് സോൾട്സിന് എക്സാമ്പിളാണ് ക്ലോറൈഡ്സ്, സൾഫേറ്റ്സ്, കാർബണേറ്റ്സ്, ഫോസ്ഫേറ്റ്സ് ആൻഡ് നൈട്രേറ്റ്സ് ഓഫ് കാൽഷ്യം, സോഡിയം, പൊട്ടാഷ്യം, മാഗ്നീഷ്യം, അയൺ. ഇതൊക്കെ ഇനോർഗാനിക് സോൾട്സ് ആണ്. ഇതുപോലെ തന്നെ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ട്, നൈട്രജൻ്റെയും ഫോസ്ഫറസിൻ്റെയും ഒക്കെ ഓർഗാനിക് ഫോംസ് ഉണ്ട്. അമിനോ ആസിഡ്സ്, ഫാറ്റ്സ്, പിന്നെ ഷുഗർ, സ്റ്റാർച്ച്, വിറ്റാമിൻസ് ആർ ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇതൊക്കെ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഇതൊക്കെ ഡിസോൾവ്ഡ് ഫോമിൽ വാട്ടറിൽ കാണും. ഈ ഇങ്ങനെ കാണുന്ന ഓർഗാനിക് ആയിട്ടുള്ള സോളിഡ്സും ഇനോർഗാനിക് ആയിട്ടുള്ള സോളിഡ്സും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു മേജർ ഫാക്ടറാണ് ഫിഷിൻ്റെ കൾച്ചറിനെ അല്ലെങ്കിൽ ഗ്രോത്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് എലമെൻസിൻ്റെ ഇമ്പോർട്ടൻസ് കൂടെ കാണാം. ഒന്നാമത്തേത് നൈട്രജൻ. നൈട്രജൻ മെയിൻലി വെള്ളത്തിൽ ഡിസോൾവ്ഡ് ഫോമിലോട്ട് എത്തുന്നത് ഡീനൈട്രിഫിക്കേഷൻ വഴിയാണ്. നൈട്രേറ്റ്സിൻ്റെ അല്ലെങ്കിൽ നൈട്രേറ്റ്സിൻ്റെ അമോണിയയുടെ ഒക്കെ ഡീനൈട്രിഫിക്കേഷൻ വഴി നൈട്രജൻ ഡിസോൾവ്ഡ് ഫോമിൽ എത്തും വെള്ളത്തിൽ. അപ്പം ഇത് പോണ്ടിൻ്റെ ഫെർട്ടിലിറ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ്. അതുപോലെ തന്നെ ഫോസ്ഫറസ് എന്ന് പറയുന്ന വേറൊരു എലമെൻ്റ് ഉണ്ട്. അത് സ്മോൾ ക്വാണ്ടിറ്റിയിൽ നമ്മുടെ പോണ്ട് വാട്ടറിൽ വേണം. അത് എന്തിനാന്ന് ചോദിച്ചാൽ ഫൈറ്റോ പ്ലാങ്ക്ടൻ്റെ പ്രൊഡക്ഷന് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോസ്ഫറസ്. അതുകൊണ്ടാണ് ഫോസ്ഫറസിൻ്റെ ഒരു കുറച്ച് എമൗണ്ട് വാട്ടറിൽ ഡിസോൾവ്ഡ് ഫോമിൽ കാണണം എന്ന് നമ്മൾ പറയുന്നത്. അത് ഈ ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഫോമിലായിരിക്കും മിക്കവാറും നമ്മുടെ വാട്ടറിൽ കാണുന്നത്. ഫോസ്ഫറസ് കുറഞ്ഞാലുള്ള കുഴപ്പം ഫിഷിൻ്റെ അല്ലെങ്കിൽ ഫിഷ് പോൺസിൻ്റെ ഓവറോൾ പ്രൊഡക്ടിവിറ്റി അത് ബാധിക്കും. ഫോസ്ഫേറ്റ്സ് കുറഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി അതുപോലെ തന്നെ കുറയും. അടുത്ത ഒരു എലമെൻ്റ് കാൽഷ്യം. കാൽഷ്യം നമുക്ക് അറിയാം അല്ലേ, ബോൺ ബിൽഡിങ്ങിനും ഷെൽ ഫോർമേഷനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ ഫിഷസിൻ്റെ കാര്യത്തിലാണെങ്കിലും സെയിം ആണ്, കാൽഷ്യം കാർബണേറ്റ് വേണം. അതുകൊണ്ട് തന്നെ കാൽഷ്യം കുറച്ച് ട്രേസ് എമൗണ്ടിൽ വേണം. കാൽഷ്യം അത് കാൽഷ്യം കാണപ്പെടുന്നത് കാൽഷ്യം കാർബണേറ്റ് ഫോമിലാണ് കേട്ടോ. പിന്നെ വേറൊരു എലമെൻ്റ് മാഗ്നീഷ്യം. മാഗ്നീഷ്യം വേണം ക്ലോറോഫിൽ പ്ലാന്റ്സിനൊക്കെ വേണം. സൾഫേറ്റ് പ്ലാങ്ടൻ്റെ ഗ്രോത്തിന് വേണം. ഇതുപോലെ തന്നെ പല ട്രേസ് എമൗണ്ട്സ് ഓഫ് എലമെൻറ്റ്സ്, കുറച്ച് എലമെൻറ്റ്സ് അതിൻ്റെ ഏറ്റവും ട്രേസ് എമൗണ്ട്സിൽ വേണം. ഒരു ചെറിയ തോതിലെങ്കിലും വേണം. കോപ്പർ, സിങ്ക്, അലുമിനിയം, നിക്കൽ, കൊബോൾട്ട്, മാംഗനീസ്, ഇതൊക്കെ വളരെ ചെറിയ എമൗണ്ടിൽ മൈന്യൂട്ട് ക്വാണ്ടിറ്റീസിൽ വേണം നമ്മുടെ വാട്ടറിൽ ഡിസോൾവ്ഡ് ഫോമിൽ. കാരണം എന്താ, ഇത് മൊത്തത്തിലുള്ള പ്രൊഡക്ടിവിറ്റിയെ ഈ എലമെൻറ്റ്സ് ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇത്രയും നേരം നമ്മൾ പഠിച്ചത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ഫാക്ടേഴ്സ്, അതായത് അബയോട്ടിക് ഫാക്ടേഴ്സ് ഓഫ് വാട്ടർ ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ബയോട്ടിക് ഫാക്ടേഴ്സ് ഇൻ വാട്ടർ, അതായത് ജീവനുള്ള ലിവിങ് തിങ്സ് എങ്ങനെ ഈ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്നു, പോണ്ടിൻ്റെ പ്രൊഡക്ടിവിറ്റി, അത് നമുക്ക് ഏതൊക്കെയാണ് നോക്കാം. അപ്പം പോണ്ടിൻ്റെ പ്രൊഡക്ടിവിറ്റിയെ ആനിമൽസും പ്ലാന്റ്സും ആനിമൽ ആൻഡ് പ്ലാന്റ് കമ്മ്യൂണിറ്റീസും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ്, സൂ പ്ലാങ്ടൻസ്, ആനിമൽസ്, പിന്നെ അക്വാട്ടിക് പ്ലാന്റ്സ്, ഫൈറ്റോ പ്ലാങ്ടൺ, ഇങ്ങനെ പല ലിവിങ് ആ പോണ്ട് എക്കോസിസ്റ്റത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ ബോഡിയുടെ എക്കോസിസ്റ്റത്തിൽ കാണുന്ന ലിവിങ് ഓർഗാനിസംസും ഇത് പ്രൊഡക്ടിവിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതും ഓരോ ഫാക്ടേഴ്സാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് രണ്ടോ മൂന്നോ വെച്ച് പഠിച്ചിരിക്കുക ഓരോന്ന്. ഇപ്പോൾ അക്വാട്ടിക് പ്ലാന്റ്സിനകത്ത് നിങ്ങൾ കേട്ടിട്ടുള്ള ഹൈഡ്രില്ല, നെലുമ്പിയം, നിംഫിയ, ട്രപ്പസ്, അങ്ങനെ ഏതെങ്കിലുമൊക്കെ രണ്ട് മൂന്നാണ്, വാലസ്നേറി ഒക്കെ അക്വാട്ടിക് പ്ലാന്റ്സിനകത്ത് വരുന്നതാണ്. അതിനകത്ത് ഒന്ന് രണ്ട് എക്സാമ്പിൾസോട് നിങ്ങൾ പഠിച്ചിരിക്കുക. അക്വാട്ടിക് പ്ലാന്റ്സ് കൂടാതെ ഫൈറ്റോ പ്ലാങ്ടൺസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഫൈറ്റോ പ്ലാങ്ടൺസ് എക്സാമ്പിളാണ് ക്ലോറെല്ല, യുഗ്ലീന, വോൾവാക്സ്, അനബേന, അതൊക്കെ. പിന്നെ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ്, ഫ്ലോട്ടിംഗ് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ഐക്കോർണിയ, പിസ്റ്റിയ, സാൽവീനിയ, അസോള, സൂ പ്ലാങ്ടൺസ്, റോട്ടിഫേഴ്സ്, പ്രോട്ടോസോവൻസ്, കോപ്പി പോട്സ്, ക്രസ്റ്റേഷ്യൻ ലാർവേ. പിന്നെ ഇതുകൂടാതെ ആനിമൽസും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒളിഗോകീറ്റ്സ്, ഇൻസെക്ട്സിൻ്റെ ലാർവേ, ഡ്രാഗൺ ഫ്ലൈഡ് നിംസ്, പിന്നെ മേ ഫ്ലൈഡ് നിംസ്, ബൈവാൽസ്, സ്നെയിൽ, സ്ലഗ്, കോപ്പി പോട്സ്, ഓസ്ട്രാകോട്സ്. ഇതൊക്കെ നിങ്ങൾ എല്ലാം ഒന്നും പഠിച്ചില്ലെങ്കിലും ഓരോ അബയോട്ടിക് ഫാക്ടറിലും രണ്ട് എക്സാമ്പിൾ വെച്ച് പഠിച്ചിരിക്കുക. അപ്പോൾ ഇതൊക്കെയും പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ സോറി വാട്ടർ ബോഡിയുടെ ഓവറോൾ പ്രൊഡക്ടിവിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഹെർബിവോറസ് ഫിഷിൻ്റെ കാര്യം പറഞ്ഞു, അവർ പ്രിഫർ ചെയ്യുന്നത് ഫൈറ്റോ പ്ലാങ്ടണിനെയോ അല്ലെങ്കിൽ അക്വാട്ടിക് പ്ലാന്റ്സിനൊക്കെ ആയിരിക്കും. ഫ്രൈ പ്രിഫർ ചെയ്യുന്നത് സൂ പ്ലാങ്ടണിനെ ആയിരിക്കും. അതുപോലെ തന്നെ ആനിമൽസിനെ നമ്മുടെ പോണ്ട് എക്കോസിസ്റ്റത്തിലൊക്കെ കാണുന്ന അല്ലെ വാട്ടർ ബോഡീസിലൊക്കെ കാണുന്ന ആനിമൽസിനെ പ്രിഫർ ചെയ്യുന്നവരുണ്ട്, അവരെയും കൺസ്യൂം ചെയ്യുന്നവരുണ്ട്. ഓമ്നിവോറസ് ഫിഷൊക്കെ അവരെയാണ് കൺസ്യൂം ചെയ്യുന്നത്. ഈ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സിനോട് ചേർത്ത് വെക്കാവുന്ന വേറൊരു ടോപ്പിക് കൂടെ ഉണ്ട്, ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗെ ഇൻ അക്വാകൾച്ചർ. ആൽഗെ എന്ന് പറയുന്നത് പല അക്വാട്ടിക് ഓർഗാനിസത്തിനും
ഒരു ഫുഡ് ഫോമില് കൊടുക്കാൻ പറ്റണം. അതുകൊണ്ട് തന്നെ ആൽഗയുടെ കൾച്ചർ നമുക്ക് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ആൽഗെ കൾച്ചർ വെച്ചിട്ട് സൂപ്ലാങ്ടണെ കൾച്ചർ ചെയ്തിട്ട് അത് നമുക്ക് ഏർലി ജൂനൈൽ സ്റ്റേജസ് ക്രസ്റ്റേഷ്യൻസിൻ്റെ ഫിഷിൻ്റെ ഒക്കെ ഏർലി ജൂനൈൽ സ്റ്റേജസിൽ അത് ലൈവ് ഫീഡായിട്ട് കൊടുക്കാൻ പറ്റും. അതായത് ഫിഷിൻ്റെ ലാർവയ്ക്ക് അല്ലെങ്കിൽ ക്രസ്റ്റേഷ്യൻസിൻ്റെ ഒക്കെ ഏർലി ജൂനൈൽ സ്റ്റേജസ് ഉണ്ടല്ലോ, അതിൻ്റെ ലാർവൽ ഫോംസ് ഉണ്ടല്ലോ, അതിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് സൂപ്ലാങ്ടൺസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ കണ്ടത് ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് ആണ്. അബയോട്ടിക് ഫാക്ടേഴ്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചു. ബയോട്ടിക്കിനകത്തും ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് അല്ലെങ്കിൽ സൂപ്ലാങ്ടൺ ആനിമൽസ്, ഫൈറ്റോ പ്ലാങ്ടൺ, അങ്ങനെ പല ബയോട്ടിക് ഫാക്ടേഴ്സും നമ്മൾ പഠിച്ചു. ഇനിയും അതുകൂടാതെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ആൽഗയുടെ ഇമ്പോർട്ടൻസ് അക്വാകൾച്ചറിൽ പഠിച്ചു. ഇനി നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് അക്വാകൾച്ചർ ആണ്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഇത് ഒത്തിരി ഡേറ്റാസ് ഇതിനകത്ത് നമുക്ക് പഠിക്കാനുണ്ട്, ഒത്തിരി കണ്ടന്റ് പഠിക്കാനുണ്ട്. അപ്പം എല്ലാത്തിനും എക്സാമ്പിൾസ് ഒക്കെ പഠിക്കണ്ടേ? അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ടൈപ്സ് ഓഫ് അക്വാകൾച്ചറിനെ കുറിച്ച് പഠിക്കാം.